ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു നാലുമണി പലഹാരമാണ്. പരിപ്പ് വടയാണ് നമ്മളിത് ചെയ്യുന്നത്. അതും വ്യത്യസ്തമായൊരു രുചിയിലാണ് ചെയ്യാൻ പോകുന്നത്. കടലപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 7 മണിക്കൂർ വെള്ളത്തിലിട്ട് പുതിർത്ത കടലപ്പരിപ്പ് നമ്മൾ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് മിക്സിയിലിട്ട് തരിതരിപ്പായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ തരിതരിപ്പായി അടിച്ചെടുത്ത കടലപ്പരിപ്പ് ഒരു ബൗളിലേക്ക് മാറ്റുക. ഒരു 2 സ്പൂൺ കടലപ്പരിപ്പ് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് അടിക്കാതെ മാറ്റി വയ്ക്കണം. അതും കൂടെ നമ്മൾ ഈ മിക്സിയിലേക്ക് ചേർക്കുന്നു. ഇനി ചേർക്കാനുള്ളത് ഒരു സവോള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത്, പിന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, വറ്റൽ മുളക്, കാന്താരി മുളക്, പിന്നെ പെരുംജീരകം. ഇത്രയും നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അടിച്ചെടുക്കണം. കൂടുതൽ അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ അത് തരിതരിപ്പായി അരച്ചെടുത്ത അതും കൂടെ നമ്മൾ ഈ പരിപ്പിലേക്ക് ചേർക്കുന്നു. അത് നന്നായി ഒന്ന് കുഴച്ച് എല്ലാം പരുവമാക്കി കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ പരിപ്പിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്ന ഐറ്റം. മറ്റൊന്നുമല്ല, നമ്മുടെ കരിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ ഒരു പിടി കരിവേപ്പില എടുത്ത് നന്നായി ചെറുതായിട്ട് അരിയണം. ചെറുതായി അരിഞ്ഞ കരിവേപ്പില നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പച്ച കളറ് ചുറ്റും നമുക്ക് കാണാൻ പറ്റും, എല്ലായിടത്തും ആയിട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നന്നായി കുഴയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കുഴച്ച ഈ പരിപ്പ് നമ്മളിങ്ങനെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി കുറച്ച് പരത്തി മാറ്റി വെക്കണം. മുഴുവൻ ഇപ്പോൾ ഉരുട്ടേണ്ട കാര്യമില്ല. 3-4 എണ്ണം ഉരുട്ടിയിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ അടുപ്പത്ത് ചെറിയൊരു തവ വെച്ച് അതിനകത്തോട്ട് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക രുചിയും മണമൊക്കെ ഉണ്ട് അല്ലേ. സൺഫ്ലവർ ആണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഉപയോഗിക്കാം. ആ എണ്ണയിലേക്ക് നമ്മൾ ഈ ഉരുട്ടി വച്ചിരിക്കുന്ന ഷേപ്പുള്ള നമ്മുടെ പരിപ്പ് ഇങ്ങനെ അതിനകത്തേക്ക് ഇടുന്നു. ഇട്ട് ചെറു തീയിലാണ് നമ്മൾ വേവിക്കേണ്ടത്. ചെറു തീയിൽ വേവിച്ച് ഇനി കൈകൊണ്ടിടാനൊക്കെ പേടിയുള്ളവരാണെങ്കിൽ നമുക്ക് തവിയിൽ വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് തട്ടിയിടാം. യങ്സ്റ്റേഴ്സിനൊക്കെ ചിലപ്പോൾ തിളയ്ക്കുന്ന എണ്ണയൊക്കെ കാണുമ്പം കൈ പൊള്ളുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അങ്ങോട്ടിട്ട് ചെറു തീയിൽ മൂപ്പിച്ചെടുത്ത് കളറൊക്കെ മാറുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇങ്ങനെ കോരിയെടുക്കുന്നത് നമ്മളൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരിയെടുക്കാൻ ശ്രമിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഉള്ള എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് പോവാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ വറുത്ത് കോരിയെടുത്ത ഈ നമ്മുടെ പരിപ്പ് വട ചെറു ചൂടോടുകൂടെ 4 മണി ചായയുടെ കൂടെയോ ഇനി നിങ്ങൾ ഏത് സമയത്ത് വേണമെന്ന് തോന്നിയാലും ഇത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പം കെച്ചപ്പോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഒക്കെ കൂട്ടി കഴിച്ചു നോക്കൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.